തൃക്കാക്കര മഹാദേവ ക്ഷേത്രത്തിലെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട തിരുവോണ സദ്യ പ്രശസ്തമാണ്. അത്തം മുതൽ തിരുവോണം വരെ സദ്യ ഉണ്ടെങ്കിലും തിരുവോണനാളിലെ സദ്യയ്ക്ക് എത്തുന്നത് 10,000-ങ്ങളാണ്. മന്ത്രി പി രാജീവും ബെന്നി ബെഹനാൻ എം പിയും കുടുംബസമേതം തൃക്കാക്കര ക്ഷേത്രത്തിലെ സദ്യയിൽ പങ്കെടുത്തു. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ തൃക്കാക്കര ക്ഷേത്രത്തിൽ ഏറ്റവും പ്രസിദ്ധമായ കുറേയധികം ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തിരുവോണ ദിവസം അതിൻ്റെ സമാപന ദിവസമാണ്. ഏറ്റവും പ്രസിദ്ധമായ 10,000-15,000 ആളുകൾ പങ്കെടുക്കുന്ന സദ്യ തൃക്കാക്കര സദ്യയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. മന്ത്രി പി രാജീവ് അദ്ദേഹം കുടുംബസമേതം തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ തൃക്കാക്കര ക്ഷേത്രത്തിലെ ഈ സദ്യ ഒരുപക്ഷെ ഏറ്റവും പ്രശസ്തമായ ഒരു സദ്യ കൂടിയാണ്. മന്ത്രി എത്തിയിരിക്കുന്നു, എങ്ങനെ പോകുന്നു ഓണാഘോഷം? താമശ്ശേരി മണ്ഡലത്തിൻ്റെ ഒരു അഭിമാനമാണ് ഈ പരിപാടി. മണ്ഡലത്തിലാണ് തൃക്കാക്കര എന്നാണ് ഏതെങ്കിലും കളമശ്ശേരി മണ്ഡലത്തിലാണ് ക്ഷേത്രമുള്ളത്. എല്ലാ വർഷവും ഇവിടെ നിന്നാണ് ഞങ്ങളെല്ലാവരും ഓണത്തിൻ്റെ സദ്യ കഴിക്കാറുള്ളത്. ഇവിടെ 10 ദിവസവും ഇപ്പോൾ അത്തം മുതൽ തിരുവോണം വരെ സദ്യയുണ്ട്. നല്ല പങ്കാളിത്തമാണ്. ഇപ്പോൾ നമ്മൾ ചൂരൽമല ദുരന്തത്തിൽ നിന്ന് വീണ്ടെടുക്കലിൻ്റെ ഘട്ടത്തിലാണ്. അപ്പോൾ കുറേ കൂടി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഓണം നല്ല കരുത്ത് പകരും. എങ്ങനെ കുടുംബസമേതം എത്തിയോ? അത് കുടുംബസമേതമാണല്ലോ, എല്ലാവർക്കും ഓണാശംസകൾ. അദ്ദേഹത്തിൻ്റെ ഭാര്യ നമ്മോടൊപ്പം ചേരുന്നു. ഒരുപക്ഷെ ഓണാഘോഷം കുടുംബസമേതം തൃക്കാക്കര ക്ഷേത്രത്തിൽ. അതെ അതെ, രണ്ട് മക്കളും ഉണ്ട് കൂടെ. ഇപ്പൊ രാജുവിന്റെ കൂടെ ഓണം ആഘോഷിക്കുകയാണ്. എല്ലാ വർഷവും വരാറുണ്ട്. ഇത്തവണയും നേരത്തെ എത്തി. അതെ അതെ, ഇത്തവണ നേരത്തെ എത്തി. ഇന്നലെ രാത്രിയാണ് രാജുവേട്ടൻ എത്തിയത്. രാവിലെ ഞങ്ങൾ പോകും. അതാണ് ഒരുപക്ഷെ ഈ രാജീവ് മിനിസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഈ തൃക്കാക്കര എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഒപ്പം തന്നെ അദ്ദേഹം കുടുംബസമേതം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബെന്നി ബെഹനാൻ എത്തിയിട്ടുണ്ട് നമ്മോടൊപ്പം, അദ്ദേഹം ചേരുകയാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രസിദ്ധമായ ഒരു തൃക്കാക്കര സദ്യ കൂടിയാണ്, ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് കൂടിയാണ്. 35 വർഷമായി സ്ഥിരമായി ഇവിടെ നിന്ന് ഓണസദ്യ ഉണ്ട് ഒരാളാണ് ഞാൻ. കുടുംബസമേതം ഇവിടെ വന്ന് ഓണസദ്യ ഉണ്ടെങ്കിൽ സംതൃപ്തിയുള്ളൂ. എൻ്റെ കുടുംബത്തിൽ നിന്ന് ഓണസദ്യ ഉണ്ടെന്ന പ്രതീതിയാണ്. ഓണത്തിൻ്റെ സന്ദേശം വളരെ വലുതാണ്, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സമഭാവനയുടെ. അതെല്ലാം ഉൾക്കൊണ്ടുകൊള്ളാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഇവിടെ വരുന്നുണ്ടാകും. നമുക്ക് ഈ പ്രാവശ്യം വയനാടിൻ്റെ ഒരു ദുഃഖം ഓണത്തെ നിഴലിക്കുന്നുണ്ടെങ്കിലും ഓണമെന്ന ആഘോഷത്തിന് മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നത് കൊണ്ട് എല്ലാം മറന്ന് ഓണം ആഘോഷിക്കാൻ ജനങ്ങൾ തയ്യാറാവുന്നു. എല്ലാവർക്കും എൻ്റെ ഓണാശംസ നേരുന്നു. കുടുംബസമേതം എത്തിയോ? കുടുംബസമേതം ഉണ്ട്, കുടുംബമായിരിക്കുന്നത്. എന്ത് തോന്നുന്നു? ആ, ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ വന്ന് കഴിക്കുന്ന പോലെ തന്നെ നല്ല സംതൃപ്തിയോടുകൂടിയാണ് ഇവിടുന്ന് കഴിച്ചിട്ട് പോണത്. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന അങ്കമാലിലാണെങ്കിലും ഓണസദ്യ ഉണ്ടാൻ വേണ്ടി ഇവിടെ വരും. ഇവർ വിളിക്കുകയും ചെയ്യും. ഞങ്ങൾ ഇവിടെ നിന്നാണ് ഓണം സ്റ്റാർട്ട് ചെയ്യുന്നത്. എം പി പറയുന്നു 10-35 വർഷമായി അദ്ദേഹം മുടങ്ങാതെ വരുന്നു. കൂടെ വരാറുണ്ടോ? എപ്പോഴും കൂടെ വരാറ്, ഞങ്ങൾ ഒരുമിച്ചാണ് വരാറ്. വേറെന്തൊക്കെയാ ഓണവിശേഷങ്ങൾ? ഇന്നത്തെ ഓണാഘോഷം എല്ലാം വളരെ സന്തോഷമായിട്ട് പോകണു. ഇനി ഇവിടുത്തെ ഓണ സദ്യ കൊണ്ടിട്ടാണ് ഇനി അടുത്ത പരിപാടികൾ തുടങ്ങുന്നത്. എല്ലാം ഞങ്ങളുടെ വീടുകളിൽ തറവാടുകളിലൊക്കെ പോകും, അത് ഇവിടെ നിന്ന് തുടങ്ങും. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറേയധികം വർഷങ്ങളായി സ്ഥിരമായി ഈ ഓണസദ്യയിലും തൃക്കാക്കര ക്ഷേത്രത്തിൻ്റെ പരിപാടികളുമായി ബന്ധപ്പെട്ടൊക്കെ അങ്ങനെ വരുന്ന ആളുകളാണ് അവരൊക്കെ. ഒപ്പം തന്നെ ഇപ്പോൾ എ എൻ രാധാകൃഷ്ണൻ, അദ്ദേഹം ഈ സദ്യക്ക് എത്തിയിട്ടുണ്ട്. എന്ത് തോന്നുന്നു, ഈ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ വരാറുണ്ട്? അല്ല, സാധാരണ ഉത്തരവാദിത്തനാണ് വരാറ്. ഇത്തവണ തിരുവോണത്തിന് വരാൻ തീരുമാനിച്ചു. പിന്നെ എല്ലാ വിഭാഗം ആളുകൾ വരുന്ന, എല്ലാ രംഗങ്ങളിലുള്ള ആളുകൾ ഒരുമിച്ച് സമ്മേളിക്കുന്ന ഒരു സ്ഥലമാണ്. വളരെ സന്തോഷകരമായ ഒരു സ്ഥലമാണ്. കുടുംബസമേതമാണ്. എന്തായാലും എല്ലാവിധ ആളുകളും എത്തിയിട്ടുണ്ട്. ഈ ബെന്നി ബെഹനാന്റെ മകളാണ്, അച്ഛൻ കുറേ വർഷമായി ഇവിടെ മുടങ്ങാതെ പങ്കെടുക്കാറുണ്ട്. എന്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ഇവിടെ നിന്ന് ഓണം കഴിക്കുന്നത്. കുറേ വർഷമായിട്ട് ഇവിടെ തന്നെ ഞാൻ ഇവിടെ ജനിച്ചു വളർന്നത്. അപ്പൊ ഞാൻ ഇവിടെ തന്നെ കഴിച്ചിട്ടുള്ളൂ ഓണം സദ്യ. ഇനി ഇന്നത്തെ ഓണാഘോഷമൊക്കെ എങ്ങനെയാ, വേറെ പരിപാടികളൊക്കെ ഉണ്ടോ അച്ഛൻ്റെ കൂടെ? ഇന്ന് അച്ഛൻ വീട്ടിലുണ്ടാവും, അത് തന്നെ ഏറ്റവും വലിയ സെലിബ്രേഷൻ ആണ് ഓണത്തിനെങ്കിലും അച്ഛൻ. അതെ, അതാണ് ഏറ്റവും വലിയ സെലിബ്രേഷൻ ഞങ്ങൾക്ക്. ഓക്കെ, അപ്പൊ ഹാപ്പി ഓണം. താങ്ക് യു, സെയിം ടു യു. അതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് വന്നാൽ ഒരു ഇപ്പോൾ ഈ സദ്യവട്ടം തുടങ്ങിയിരിക്കുകയാണ്. ഏറ്റവും പ്രശസ്തമായ തൃക്കാക്കര സദ്യ എന്നൊക്കെ പറയുമ്പോൾ ചെറിയ സദ്യയല്ല, 10-15,000 ആളുകൾ പങ്കെടുക്കുന്ന വിശാലമായ അല്ലെങ്കിൽ വിപുലമായ ഒരു സദ്യ. അത് ഈ നേരത്തെ നമ്മൾ പറഞ്ഞതൊക്കെ പോലെ അത്തം മുതൽ തിരുവോണം ദിവസം വരെ എല്ലാ ദിവസവും ഇവിടെ ഈ സദ്യയുണ്ട്. ഇന്ന് തിരുവോണ ദിവസമായതുകൊണ്ട് തന്നെ കുറച്ചധികം ആളുകൾക്ക്, ജാതി മത ഭേദമന്യേ എല്ലാ ആളുകളും, എല്ലാ പൊതുരംഗത്തുള്ള ആളുകളും, ഇവിടുത്തെ പരിസരവാസികളും, ഈവൻ
പുറത്തു നിന്നുള്ള ആളുകൾ പോലും ഇവിടുത്തെ ആചാരങ്ങളും ചടങ്ങുകളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സദ്യ കഴിച്ച് മടങ്ങുന്ന രൂപത്തിലേക്ക് ഈ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ തൃക്കാക്കരയിൽ എത്താറുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് ഇപ്പോൾ ഈ ഓണ സദ്യ എന്ന് പറയുന്നത്. തൃക്കാക്കര ക്ഷേത്രത്തോട് ചേർന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഹാളിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. വിപുലമായ ക്രമീകരണങ്ങളും ഈ സദ്യയോടനുബന്ധിച്ച് നടത്തിയിട്ടുണ്ട്. ക്യാമറ പേഴ്സൺ മനോജിനൊപ്പം അഹമ്മദ് മുജ്തബ, മീഡിയ വൺ, കൊച്ചി.